മലങ്കര ഓർത്തഡോക്സ് സഭയിൽ രണ്ട് നിയമവും രണ്ട് നീതിയുമോ അതോ എല്ലാവർക്കും ഒരു നീതി തന്നെയാണോ? ഇത് ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വൈദികർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ എം ഒ ജോൺ രംഗത്ത് വന്നിരുന്നു. മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഭാസ്ഥാനങ്ങൾ ഒഴിഞ്ഞ് മത്സരിക്കാമെന്നാണ് സഭാ ട്രസ്റ്റി ഫാദർ എം ഒ ജോണിൻ്റെ അഭിപ്രായം. റാന്നി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഓർത്തഡോക്സ് വൈദികൻ മാത്യൂസ് വാഴക്കുന്നം സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് വൈദികർ മത്സരിക്കുന്ന കാര്യത്തിൽ പരസ്യ നിലപാടുമായി വൈദിക ട്രസ്റ്റി രംഗത്ത് വന്നത്. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മാത്രമേ പിന്തുണ ആർക്കെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സഭാ ട്രസ്റ്റി പറയുന്നത്. നിലവിൽ വൈദികർ മത്സരിക്കുന്നതിനെ എതിർക്കുന്ന ചട്ടങ്ങളും ഉത്തരവുകളും സഭയിലില്ല. ആവശ്യമെങ്കിൽ വൈദികർ മത്സരിക്കുന്നതിനെ വിലക്കി ഔദ്യോഗികമായി ഉത്തരവിറക്കുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾ എടുക്കാനാണ് ആലോചനയെന്നും അദ്ദേഹം പറയുന്നു. 2001 സുൽത്താൻ ബത്തേരിയിൽ ഓർത്തഡോക്സ് വൈദികൻ മത്തായി നോർണാൽ നിയമസഭയിലേക്ക് മത്സരിച്ചതാണ്. എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് നിലവിലെന്നും രാഷ്ട്രീയ ചേരിതിരിവ് രൂക്ഷമായിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ വൈദികർ മത്സരിക്കുന്നത് ഉചിതമല്ല എന്നുമാണ് എം ഒ ജോൺ അച്ഛൻ്റെ വിശദീകരണം. കാര്യം ഇതൊക്കെയാണെങ്കിലും എം ഒ ജോൺ അച്ഛൻ പറഞ്ഞത് കൊള്ളാം, നല്ലതാണ്. പക്ഷേ അത് എല്ലാവർക്കും ബാധകമാക്കണം, അതായത് വൈദികർക്കും മെത്രാന്മാർക്കും. എന്നാൽ ചോദിക്കും, മെത്രാന്മാർ മത്സരിക്കുന്നുണ്ടോ എന്ന്? ഇല്ല. പക്ഷെ അവർ ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാനും പാർട്ടി ഓഫീസുകളുടെ തിണ്ണ നിറങ്ങാനും സ്ഥാനാർത്ഥികൾക്ക് പരസ്യ പിന്തുണ നൽകാനും ഇറങ്ങുന്നത് കൂടി വിലക്കണം. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയ മെത്രാനെ എന്തുകൊണ്ട് വിലക്കിയില്ല? ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചും പീഡനത്തിനിരയാകുകയും ചെയ്യുന്ന വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവരെ ഒറ്റുകൊടുക്കുന്ന ചില മെത്രാന്മാരുടെ നടപടികൾ എന്തുകൊണ്ട് സഭ കടിഞ്ഞാണിടുന്നില്ല? 10 കൽപ്പന പോലും ലംഘിക്കുന്ന മെത്രാന്മാർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ വൈദികർ മത്സരിക്കുന്നതിന് മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന പണി കൂടി നിർത്തിക്കണം. വൈദികർ അവരുടെ പണി ചെയ്താൽ മതി, രാഷ്ട്രീയക്കാർ അവരുടെ പണി ചെയ്തുകൊള്ളും. ആ നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടത്. ഇപ്പോൾ സഭയ്ക്ക് എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? ഫാദർ മാത്യൂസ് വാഴക്കുന്നം LDFന്റെ സ്വതന്ത്രനായി മത്സരിക്കാൻ താല്പര്യപ്പെട്ടത് കൊണ്ടാണോ? UDF ആണെങ്കിലോ BJP ആണെങ്കിലോ സഭയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ LDF സർക്കാർ ഓർത്തഡോക്സ് സഭ സ്ഥാനീയർക്കോ അംഗങ്ങൾക്കോ എന്തെങ്കിലും സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിയണം, എന്നിട്ട് വേണം ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ. വൈദികർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെ തന്നെയാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നതും. നീതിന്യായ വ്യവസ്ഥയിൽ കൊലക്കുറ്റം ചെയ്യുന്നത് പോലെയാണ് അതിന് കൂട്ടു നിൽക്കുന്നതും. തുല്യശിക്ഷയാണ്. അതുകൊണ്ട് സഭ ആഹ്വാനം ഒരു തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കാൻ എളുപ്പമാണ്, അത് പക്ഷേ നടപ്പാക്കാൻ കൂടി ചെയ്യണം. അത് മെത്രാന്മാർ ആദ്യം മാതൃക കാട്ടണം, എന്നിട്ട് വേണം വൈദികരെ കൊണ്ട് നടപ്പാക്കിക്കാൻ.